റോഡുകളുടെ മോശം അവസ്ഥ പൊതുജനങ്ങൾക്ക് കോടതിയെ അറിയിക്കാമെന്ന് ഹൈക്കോടതി. ഡിസംബർ 14 മുൻപ് വിവരങ്ങൾ അറിയിക്കാനാണ് നിർദ്ദേശം. അമിക്കസ് ക്യൂറി, അഭിഭാഷകർ എന്നിവർക്ക് പുറമെ പൊതുജനങ്ങൾക്കും വിഷയം ശ്രദ്ധയിൽപ്പെടുത്താമെന്നാണ് സുപ്രധാന നിർദ്ദേശം. എം എസ് അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ സംസ്ഥാനത്തെ റോഡുകളുടെ അവസ്ഥ, അതിനെതിരെ ഹൈക്കോടതി രംഗത്ത് വരുന്നത് ഇതാദ്യമല്ല. ഇപ്പോൾ പൊതുജനങ്ങൾക്ക് കൂടി ഒരു അവസരം നൽകുകയാണ്. എന്താണ് ഈ വിധിയുടെ, ഈ തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ? രഞ്ജിത്ത്, സാധാരണഗതിയിൽ ഈ കുഴിക്ക് റോഡിലെ കുഴികൾക്കും മറ്റുമെതിരെ അല്ലെങ്കിൽ അത്തരം അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ അഭാവങ്ങൾക്കെതിരെ കോടതിയുടെ വിധികളും പരാമർശങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഒരു അസാധാരണമായ ഉത്തരവ് തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് ഇപ്പോൾ നമുക്ക് പറയാം. കാരണം പൊതുജനങ്ങളിൽ നിന്നും കോടതി ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നു, പരാതികൾ ശേഖരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഡിസംബർ 14 മുമ്പ് ഇത്തരം വിവരങ്ങൾ കോടതിയെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അമിക്കസ് ക്യൂറി, അഭിഭാഷകർ എന്നിവർക്ക് പുറമെയാണ് പൊതുജനങ്ങൾക്കും വിവരം നൽകാനായുള്ള ഒരു അനുവാദം അല്ലെങ്കിൽ ഉള്ള അതിനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. മഴ കഴിഞ്ഞതോടെ റോഡുകളെ കുറിച്ച് നിരന്തരമായ പരാതികൾ കോടതികൾക്ക് മുന്നിൽ എത്തുന്നുവെന്നും കോടതി വിലയിരുത്തി. ഇന്നലെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനമുണ്ടായത്. എഞ്ചിനീയർമാർക്ക് നന്നായി ജോലി ചെയ്യാൻ അറിയില്ലെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കണം എന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരു റോഡ് പണി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് പൊളിഞ്ഞു പോകുന്ന അവസ്ഥ, എന്നാൽ ഈ പൊളിഞ്ഞ റോഡുകൾ വീണ്ടും നന്നാക്കാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ തികഞ്ഞ അലംഭാവമാണ് കാട്ടുന്നതെന്നും കോടതി പറഞ്ഞിരുന്നു. ഒപ്പം ഈ റോഡുകളുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകൾ കൃത്യമായ ഒരു റിപ്പോർട്ട് കോടതിക്ക്, വാട്ടർ അതോറിറ്റിയും ഒപ്പം പൊതുമരാമത്ത് വകുപ്പും ഒക്കെ ഒരു റിപ്പോർട്ട് കോടതിക്ക് നൽകണമെന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ തന്നെയാണ് പൊതുജനങ്ങളിൽ നിന്നും അവർക്കുള്ള പരാതികൾ അറിയിക്കാനുള്ള ഒരു അവസരം കോടതി നൽകിയിരിക്കുന്നത്. രഞ്ജിത്ത്. ശരി. പാലക്കാട് RSS പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ 8 പ്രതികളുണ്ടെന്ന്